അലൈക്കും നമസ്കാരം നമ്മളെല്ലാവരും ആളുകളുമായിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുതിയ ഒരാളെ പരിചയപ്പെടുന്നതിലും പഴയ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും നമ്മുടെ സംസാരത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ സംസാരം എത്രത്തോളം മികച്ചതാണോ അതിനനുസരിച്ചാണ് ഏതൊരു വ്യക്തിയും നമ്മളിലേക്ക് അടുക്കുന്നത് ഏറ്റവും മികച്ച സംസാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സംസാരത്തിൻ്റെ ഭംഗിയോ വാക്കുകളുടെ ഭംഗിയോ ശബ്ദമാധുര്യമോ ആണോ അല്ല ഒരിക്കലുമല്ല മറ്റൊരാൾ നമ്മുടെ സംസാരം ഏറ്റവും മികച്ചതാണോ മോശമാണോ എന്ന് വിലയിരുത്തുന്നത് നമ്മൾ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാലങ്ങൾക്ക് ശേഷം നമ്മെ കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്ത് അതല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തി ഇവരൊക്കെ നമ്മളുമായിട്ടുള്ള സൗഹൃദം തുടർന്ന് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതിൽ നമ്മൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട് നമ്മൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ നല്ല രീതിയിലുള്ളതാണെങ്കിൽ അവയ്ക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളും വളരെ മൂല്യമുള്ളതായിരിക്കും എന്ന് മാത്രമല്ല ആ ബന്ധം എക്കാലത്തും നിലനിൽക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മോശപ്പെട്ടതാണെങ്കിൽ അഥവാ നിലവാരമില്ലാത്തതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ ഒരു പക്ഷേ ആ ബന്ധം തന്നെ തകരുന്നതിന് ഈ ചോദ്യങ്ങൾ കാരണമാകും ഈ രീതിയിലുള്ള എട്ട് ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അഥവാ മറ്റുള്ളവരോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത എട്ട് ചോദ്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്ന മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാക്കുന്ന തീരെ നിലവാരമില്ലാത്ത ആ എട്ട് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണവ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇനി നിങ്ങളെന്നാ തിരിച്ചു പോണത് ഈ ചോദ്യം നേരിടേണ്ടി വരുന്നത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വരുന്ന പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കാണ് അവർ നാട്ടിലെത്തി പഴയ ആളുകളുമായിട്ട് പരിചയം പുതുക്കാനും കുശലാന്വേഷണത്തിനും വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ചില ആളുകൾ ആദ്യം അല്ലെങ്കിൽ ചിലർ ഒന്ന് രണ്ട് സംസാരത്തിന് ശേഷം അവരോട് ചോദിക്കുന്ന തീരെ നിലവാരമില്ലാത്തൊരു ചോദ്യമാണ് ഇനി നിങ്ങൾ എന്നാ തിരിച്ചു പോണത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലരും ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണത് നമ്മളത് ചിന്തിച്ചു നോക്കണം എത്രയോ കാലം വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച ശേഷം ഒരു വർഷത്തിനോ ഒന്നര വർഷത്തിനോ രണ്ട് വർഷത്തിനോ ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നിരവധി സന്തോഷകരമായ ചിന്തകളും സ്വപ്നങ്ങളും കൊണ്ട് വീർപ്പ് അവസ്ഥയായിരിക്കും അതിരു കവിഞ്ഞ സന്തോഷവും അതിനോടനുബന്ധമായ ചില ചിന്തകളും കൂടുതലായത് തന്നെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തതിനു ശേഷം ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥ പോലും ഉണ്ടാവാറുണ്ട് രണ്ടു വർഷം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി എയർപോർട്ടിൽ ഇറങ്ങി നടന്നു വരുന്ന സമയത്ത് നമ്മളെ കാത്തു നിൽക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഒരു സമാധാനമുണ്ട് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത് അനുഭവിച്ചറിയുക തന്നെ വേണം അത് നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തും മനസ്സിലാവുകയില്ല ആയതുകൊണ്ട് ജീവിതത്തിന്റെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിൽ നിന്ന് സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവാസിയോട് അദ്ദേഹത്തെ കണ്ടപാടെ ഇനി നിങ്ങളെന്നാ തിരിച്ചു പോണത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക ആ പ്രവാസിയായ സുഹൃത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നുന്നത് എന്തായിരിക്കും ഞാൻ നാട്ടിൽ കാല് കുത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ആളുകൾക്ക് അറിയേണ്ടത് ഇനി എന്നാൽ തിരിച്ചു പോണത് എന്നാണ് ആ രീതിയിലായിരിക്കും അദ്ദേഹം ചിന്തിക്കുക അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം കുറേ നാൾക്ക് ശേഷം കാണുന്ന ഒരു വ്യക്തിയാണല്ലോ വിദേശത്ത് നിന്ന് നാട്ടിലെത്തുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയോട് അദ്ദേഹത്തെ കണ്ടപാട് ഇനി എന്നാ തിരിച്ചു പോണത് എന്ന് ചോദിക്കാതിരിക്കുന്നതാണ് മര്യാദ മാത്രമല്ല കുറെ നാൾക്ക് ശേഷം നാട്ടിലെത്തുന്ന ഒരു വ്യക്തിയുടെ ആഹ്ലാദത്തിന്റെ രസച്ചരട് മുറിച്ച് കളയുന്ന ഒരു ചോദ്യമാണിത് അതുകൊണ്ട് സുഖവും സന്തോഷവും അനുഭവിക്കാൻ വേണ്ടി സ്വന്തം നാട്ടിലെത്തുന്ന ഒരാളെ വെറുതെ എന്തിനാണ് നമ്മൾ ഒരു ചോദ്യത്തിലൂടെ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ചോദ്യം നമുക്ക് ഉപേക്ഷിക്കാം നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ല അഥവാ ഒരു വ്യക്തിയുടെ വീട്ടിലെ പരിപാടിക്ക് അയാൾ നമ്മളെ ക്ഷണിച്ചില്ല ആ സമയത്ത് ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങളെ എന്നെ ക്ഷണിച്ചില്ല ചില ആളുകൾ ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങി ബദ്ധ ശത്രുക്കളായി മാറുകയും ചെയ്യും എന്തു തന്നെ ആയാലും ഒരു വ്യക്തിയുടെ വീട്ടിലെ ഫങ്ഷനിൽ നമ്മളെ അയാൾ ഉൾപ്പെടുത്തിയില്ല എന്നതിനാൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ല എന്ന് നമ്മുടെ അവകാശം പോലെ പിന്നീട് അയാളെ കാണുമ്പോൾ ചോദിക്കുന്നത് എത്ര മോശകരമാണ് നമ്മളുമായിട്ടൊരു വ്യക്തിക്ക് ബന്ധമുണ്ടെന്ന് കരുതി എല്ലാത്തിനും നമ്മളെ ക്ഷണിക്കണമെന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരു പക്ഷേ ആ വ്യക്തിക്ക് നമ്മളെ ക്ഷണിക്കണമെന്നുണ്ടാകും ചില സാഹചര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മളെ ക്ഷണിക്കാതിരുന്നതാകാം അല്ലെങ്കിൽ മറന്നതാകാം അല്ലെങ്കിൽ ക്ഷണിക്കാത്തതിന് വേറെ വല്ല കാരണവും ഉണ്ടാകും എന്തെങ്കിലും കാരണമാകട്ടെ ക്ഷണിക്കാത്തൊരു വ്യക്തിയോട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ല എന്ന് ചോദിക്കുന്ന വ്യക്തിയുടെ നിലവാരം എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ മറ്റുള്ളവർ എന്തെങ്കിലും പ്രോഗ്രാമിന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരോടുള്ള പരിപൂർണ തൃപ്തിയോടെയൊന്നും ആകില്ല പിന്നെയോ അവരെ ക്ഷണിക്കാതിരുന്നാൽ ഇതുപോലെ വഴിയിൽ നിന്നൊക്കെ കാണുമ്പോൾ ഇതുപോലെ ചോദിക്കുമോ എന്ന ഭയം കാരണം ക്ഷണിക്കുന്നതാകാം ചില ആളുകളെ എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാതിരുന്നാൽ അല്ലെങ്കിൽ മറന്നാൽ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതായിട്ട് കാണാം സംഗതി നമ്മൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ ഉള്ളത് തന്നെ ഓക്കെ പക്ഷേ നിങ്ങളുടെ വീട്ടിലെ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചില്ല എന്ന് ചോദിക്കുന്നതൊക്കെ വളരെ ധീരതയുടെ അടയാളമായിട്ടാണ് ഇവർ കാണുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ എന്ന വ്യക്തിയെയും സമൂഹത്തിൽ നമുക്കുള്ള പേരിനേയും കളയുന്ന ഒരു മോശപ്പെട്ട സ്വഭാവമാണ് ക്ഷണിക്കാത്ത വ്യക്തിയോട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ക്ഷണിച്ചില്ല എന്ന് ചോദിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് എത്രയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അതായത് ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ തന്നെ അയാളോട് ചോദിക്കുകയാണ് എത്രയാണ് നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എല്ലാ ചിലവും കഴിച്ച് ഒരു മാസം എത്ര രൂപ നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും തുടങ്ങിയ ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ മോശമാണ് അതായത് നമ്മൾ പരിചയപ്പെട്ട ഉടനെ തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ലെവലിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം പ്രൈവസി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വെച്ചാൽ അത് അത്ര നല്ലതല്ല ചില വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവർ നമ്മളുമായിട്ട് പരിചയപ്പെട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഉടനെ തന്നെ ചോദിക്കും നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മാസം എന്ത് വരുമാനമുണ്ട് നിങ്ങളുടെ കമ്പനി അവരെത്ര നിങ്ങൾക്ക് തരും അല്ല മാസം എന്ത് കിട്ടും ഇങ്ങനെ പലരും പല തരത്തിലാണ് ചോദിക്കുക ഏത് തരത്തിൽ ചോദിച്ചാലും പണത്തിനനുസരിച്ച് ആളുകളെ വിലയിരുത്തുന്ന ഒരു സ്വഭാവം പൊതുവേ ജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമുക്ക് പ്രയാസം സൃഷ്ടിക്കും പോലെ തന്നെ മറ്റുള്ളവർക്കും പ്രയാസം എന്ന് ചിന്തിച്ചുകൊണ്ട് ചോദിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാൽ നിങ്ങളൊരു തൊഴിൽ നൽകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ അർഹതയുണ്ട് കാരണം നിങ്ങളുടെ അടുത്തേക്ക് ജോലി ആവശ്യത്തിന് വേണ്ടി വരുന്ന ആളുകളോട് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ എത്രയാണ് നിങ്ങൾക്ക് സാലറി ലഭിച്ചിരുന്നത് എന്ന് ചോദിക്കാം അതുകൊണ്ടൊരു വിരോധവുമില്ല എന്നാൽ സാധാരണ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സാലറി എത്രയാണ് നിങ്ങളുടെ ബാങ്കിൽ ബാക്കിയുള്ള ബാലൻസ് എത്രയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് എന്താ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാത്തത് അതായത് ജോലിയില്ലാത്തൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കരുത് ഇത് വളരെ മോശപ്പെട്ട ചോദ്യമാണ് കാരണം ഈ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു വ്യക്തിയോട് എന്താ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ജോലി ലഭിക്കാത്തത് അതാണല്ലോ ഇയാൾ എന്നോട് ചോദിക്കുന്നത് എന്ന ചിന്തകൾ വരെ ജനിപ്പിക്കാൻ നമ്മുടെ ഈ ചോദ്യങ്ങൾ കാരണമാകും എന്താണ് നിങ്ങൾക്ക് ജോലി എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ജോലി ലഭിക്കാത്തത് എന്ന് ചോദിക്കുന്നത് ഇല്ലാത്തവരെ വിഷമിപ്പിക്കും അതുകൊണ്ടൊരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ വ്യക്തിയുമായിട്ട് തുടർന്നും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് എന്താണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുക അദ്ദേഹം ഇപ്പോൾ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ ആ ബന്ധം എന്നൊന്നും നിലനിർത്തുക ആ വ്യക്തിയെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുക അല്ലാതെ എന്താണ് നിങ്ങൾക്കൊരു ജോലി ലഭിക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ വ്യക്തിയെ വിഷമിപ്പിക്കരുത് നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് എന്താ നിങ്ങൾ കല്യാണം കഴിക്കാത്തത് ഈ ഒരു ചോദ്യം ഇന്ന് വിവാഹപ്രായം എത്തിയ അല്ലെങ്കിൽ വിവാഹപ്രായം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത് അല്ലെങ്കിൽ നീ എന്താ കല്യാണം കഴിക്കാത്തത് അതെന്താ ശരിയാവാത്തത് എന്താ നടക്കാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് ആലോചനകൾ പോയി നോക്കുന്നുണ്ടാകാം പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ കല്യാണം കഴിക്കണ്ട പിന്നീടാവാം എന്ന് തീരുമാനമെടുത്തതാവാം അതെന്തെങ്കിലും ആവട്ടെ അയാളെ കാണുമ്പോൾ കാണുമ്പോൾ എന്താ കല്യാണം കഴിക്കാത്തത് എന്താ നടക്കാത്തത് എന്താ ശരിയാവാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ മോശമാണ് കാരണം ഇവ കേൾക്കുന്ന അവർക്ക് വളരെ പ്രയാസമുണ്ടാക്കും അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ കണ്ടെത്തി അവരെ വിവാഹം കഴിപ്പിക്കാൻ സഹായകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക അത് ഏറ്റവും മഹത്തരമായ കാര്യമാണ് എന്നാൽ എന്താ കല്യാണം കഴിക്കാത്തത് എന്ന് ഇടയ്ക്കിടക്ക് ചോദിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നത് വളരെ മോശമാണ് നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് അയാൾ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത് അതായത് ഒരു പരിചയമുള്ള വ്യക്തിയോട് ഞാൻ പോയിട്ട് ചോദിക്കുകയാണ് സത്യം പറയണം അയാൾ എന്നെക്കുറിച്ച് നിങ്ങളോട് എന്താ പറഞ്ഞത് അതല്ലെങ്കിൽ അയാൾ എന്നെക്കുറിച്ച് നിങ്ങളോട് വല്ല കുറ്റവും പറഞ്ഞോ എന്ന് ഒരു കാരണവശാലും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല കാരണം ആ ഒരു ചോദ്യം കേട്ട ഉടനെ ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാകും ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആ വ്യക്തി നിരവധി ആളുകളുമായിട്ട് ഈ വിവരം സംസാരിക്കും അതോടെ ഒരുപാട് ആളുകൾ ഈ കാര്യം അറിയുകയും ചെയ്യും അങ്ങനെ സമൂഹത്തിൽ നമുക്കുള്ള നല്ല പേരിന് കളങ്ക വരും നമ്മുടെ നിലയും വിലയും നഷ്ടമാകും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ചെന്നിട്ട് സത്യം പറയണം അയാൾ എന്നെക്കുറിച്ച് നിങ്ങളോട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കരുത് ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ചോദ്യം നമുക്ക് ഉപേക്ഷിക്കാം ഇനി പറയാൻ പോകുന്നത് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് അതായത് ആളുകളെ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചിലർ ചോദിക്കാറുണ്ട് അത്തരം ചോദ്യങ്ങൾ കേട്ട് ചിലർ പ്രകോപിതരാവാറുമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെ മോശമെന്ന് തോന്നിയ ചോദ്യങ്ങളാണ് പറയുന്നത് അപ്പം നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് വരുന്നത് ഇവിടെ സാമ്പിളൊന്നുമില്ലേ ഈ ചോദ്യമാണ് ഇത് പറയുമ്പോൾ വളരെ തമാശയായിട്ട് തോന്നാം പക്ഷേ ഇത് കേൾക്കുന്ന ഒരാളുടെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം പുറത്തേക്ക് വരുത്താൻ സഹായകരമാവുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും ചോദിക്കരുത് അതായത് ഒരിക്കലും സാമ്പിൾ കിട്ടൂല എന്ന് ഉറപ്പുള്ള ചില ഹോട്ടലുകളിലോ ചില കടകളിലോ ചില ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഇടങ്ങളിലോ ചെന്നിട്ട് തമാശ രൂപത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ എന്ന ചോദ്യം പക്ഷേ ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കേണ്ട താമസം ചിലർ പ്രകോപിതരാവാറുണ്ട് നീ കൊണ്ടുവന്നു വെച്ചിരുന്നോ ഇവിടെ സാമ്പിൾ നിനക്ക് സാമ്പിൾ തരാനുള്ളതാണോ ഇതെല്ലാം ഇതൊക്കെ കണ്ടാൽ അറിയില്ല ഇത് നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണെന്ന് എന്ന് തുടങ്ങി ഈ ചോദ്യം ചോദിച്ച ആൾ ജനിക്കാൻ കാരണക്കാരായ ആളുകളെ അയാളുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലുള്ള ആളുകളെ വരെ ചിലർ ഈ ചോദ്യം കാരണം തെറി പറയാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന മോശപ്പെട്ട സ്വഭാവം പുറത്തേക്ക് വരുത്താൻ സഹായകരമാവുന്ന ഒരു ചോദ്യമാണിത് അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തേതും ഏറ്റവും അവസാനത്തേതുമായിട്ട് വരുന്നത് നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതായത് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ വെച്ചാൽ ആളുകൾ ചോദിക്കുന്നത് കാണാം ഒരു വെറൈറ്റിക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കാണും വളരെ മോശം ചോദ്യമാണിത് കാരണം പ്രായമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ പലതും ചിന്തിക്കാം ഒരുപക്ഷെ അവർ ഞാനൊക്കെ ഇത്ര പ്രായമായില്ലേ ഇതുവരെ ഞാൻ മരിച്ചിട്ടില്ല എന്നാണോ ഈ ചോദിക്കുന്നത് ഇതെന്തൊരു ചോദ്യമാണിത് എന്നൊക്കെ അവർ ചിന്തിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം ഡബിൾ മീനിംഗ് ഉള്ള ചോദ്യങ്ങൾ ഒരു കാരണവശാലും ചോദിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന ഇത്തരം ചോദ്യങ്ങൾ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ വില കളയും അതോടൊപ്പം മറ്റുള്ളവർക്ക് നമ്മോട് വെറുപ്പുണ്ടാക്കും ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരോട് ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നമ്മൾ ഈ പറഞ്ഞ എട്ട് ചോദ്യങ്ങൾ കൂടാതെ മറ്റുള്ളവരോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ അറിവിലോ അനുഭവത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കാരണം അവ കൂടുതൽ പഠിക്കുന്നതിന് നമുക്ക് ഉപകാരപ്പെടും അതോടൊപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു ഗുഡ് ബൈ അസ്സാമലൈക്കും